നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മസിൽ പിടുത്തമില്ലാതെ ചിരിക്കാൻ മടിയില്ലാത്ത സി പി എം നേതാവാണ് എം വി ഗോവിന്ദൻ മാഷം. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് ആനന്ദനവട്ടം ആനന്ദൻ ഇവരെപ്പോലെ വളരെ സൗമ്യത മാഷും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും അദ്ദേഹം തന്റെ ശൈലി മാറ്റിയില്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം വളരെ അസഹിഷ്ണുത കാണിക്കുകയാണ്. അതിലൊന്നും യുക്തിയോ ന്യായമോ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. AI ക്യാമറ വിവാദം ഉണ്ടായ സമയത്ത് അത് സർക്കാർ പരിശോധിക്കുമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മാഷ് മലക്കം മറിഞ്ഞു. അതിന്റെ രഹസ്യം എന്തെന്ന് മാധ്യമങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്യാമറ ഇടപാടിലെ തെളിവുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് മാഷ് പ്രതികരിച്ചത്. ചെന്നിത്തല ആവർത്തിച്ച് നുണ പറയുകയാണെന്നും വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്നാണ് കുറ്റപ്പെടുത്തൽ. എന്നാൽ താൻ പറഞ്ഞ നുണ എന്താണ് എന്ന് മാഷ് വ്യക്തമാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ക്യാമറ ഇടപാട് സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും കെൽട്രോൺ നൽകിയില്ല എന്നും ചൂണ്ടിക്കാണിച്ചു. ബിസിനസ് രഹസ്യമെന്ന നിലയിൽ മറച്ചു വെക്കാവുന്ന കാര്യമാണെങ്കിലും പൊതുനന്മയ്ക്ക് വേണ്ടി അത് പുറത്തുവിടണമെന്നാണ് നിയമം പറയുന്നതെന്നും വ്യക്തമാക്കി. അതിന് മറുപടി കൊടുക്കാൻ മാഷിന്റെ കയ്യിൽ മരുന്നില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ പടക്കം ചീറ്റിപ്പോയി. അത് പക്ഷേ ആരും അങ്ങോട്ട് കുത്തിപ്പൊക്കാൻ നോക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SFI സംസ്ഥാന സെക്രട്ടറി ആർ ഷോ ജയിക്കാത്ത പരീക്ഷ എഴുതിയെന്ന വിവാദം വാർത്തയായത്. എറണാകുളം മഹാരാജാസ് കോളേജിന് പറ്റിയ സാങ്കേതിക പിഴവാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും ഗോവിന്ദൻ മാഷ് അടങ്ങിയില്ല. സർക്കാർ SFI വിരുദ്ധ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്ത് കൈകാര്യം ചെയ്യുമെന്നും ഇനിയും കേസെടുക്കുമെന്നും അദ്ദേഹം ആവേശഭരിതനായി. മുൻ SFI നേതാവ് കെ വിദ്യ ഉണ്ടാക്കി വെച്ച നാണക്കേട് മറയ്ക്കാനാണ് മാഷ ഈ തന്ത്രപ്പാട് കാട്ടിയത്. പക്ഷേ സംഭവം കൈവിട്ടുപോയി. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചുപിടിക്കാനാവില്ലല്ലോ. എങ്കിലും അടുത്ത ദിവസം മാഷ് മറുകണ്ഠം ചാടി. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും വാക്കുകൾ വളച്ചൊടിച്ചെന്നുമായിരുന്നു ന്യായീകരണം. അതൊന്നും ഏഷ്യയില്ല. ദേശീയ തലത്തിൽ വരെ സംഭവം കത്തിപ്പടർന്നു. കേരള മോഡൽ ഫാസിസം എന്ന ഓമനപ്പേരും അവർ വിളിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറി കേന്ദ്ര സർക്കാരിന്റെ മാധ്യമ വിരുദ്ധക്കെതിരെ ട്വീറ്റ് ചെയ്തത് വായിച്ചാൽ CPM സംസ്ഥാന ഘടകത്തിന് പരോക്ഷ വിമർശനമുണ്ടെന്ന് വ്യക്തമാകും. മനോരമയ്ക്കെതിരെ മാഷ് പരസ്യമായി ആഞ്ഞടിച്ചു. ഏഷ്യാനെറ്റിലെ അഖില നന്ദകുമാർ റിപ്പോർട്ട് ചെയ്തതിന് ഗൂഢാലോചനയ്ക്ക് കേസെടുത്തതിനെയും ന്യായീകരിച്ചു. അതോടെ LDFനൊപ്പമുള്ള മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ വരെ മാധ്യമവേട്ടയ്ക്കെതിരെ രംഗത്തെത്തി. ഏഷ്യാനെറ്റ് ആകട്ടെ ഈ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട മലയാളി മാധ്യമ പ്രവർത്തകരെ നേരിൽ കണ്ട് പ്രതികരണമെടുത്ത് വിഷയം സജീവ ചർച്ചയാക്കി. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സർക്കാരിനെതിരെ രംഗത്തെത്തി. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വെല്ലുവിളിക്കുന്നത് എന്ത് അധികാരത്തിലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. അതിനും മാഷിന് മറുപടിയില്ലായിരുന്നു. കേന്ദ്രത്തിനും കേരളത്തിനും ഭരിക്കുന്നവർക്ക് ഭയമാണ് എന്ന് എഴുത്തുകാരൻ T പത്മനാഭൻ കുറ്റപ്പെടുത്തി. മാഷ് ആവേശകുമാരനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി പാർട്ടിക്ക് കിട്ടിയത്. ഇതുകൊണ്ട് വിദ്യയുടെ വ്യാജ സർട്ടിഫിക്കറ്റും സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും ആവിയാകുമെന്നാണ് മാഷ് സ്വപ്നം കണ്ടതെങ്കിൽ അത് മലപ്പൊടിക്കാരന്റെ സ്വപ്നമാകും. നിലവിലെ സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തുണ്ടായാൽ എന്തായിരിക്കും ഫലമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. അത്രയ്ക്ക് ജനത്തെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരും ചില CPM നേതാക്കളും. മാധ്യമങ്ങൾക്കെതിരായ നിലപാടിനെതിരെ CPI അടക്കം രംഗത്തുണ്ട്. ഫാസിസത്തിനെതിരെ നിരന്തരം ശബ്ദിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പാർട്ടിയും സംസ്ഥാന സെക്രട്ടറിയും എന്ന വിമർശനം ഉയരുന്നു. അങ്ങനെ മാഷിന്റെ രണ്ടാമത്തെ പടക്കം ബൂമറാങ് പോലെ തിരിച്ചു വന്ന് പാർട്ടിക്കകത്ത് തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. വളരെ വിചിത്രമായൊരു ഏറുപടക്കമാണ് മാഷ് മൂന്നാമത് പൊട്ടിച്ചത്. അതിനുള്ള വെടിമരുന്ന് കൊടുത്തതാകട്ടെ പാർട്ടി മുഖപത്രം ദേശാഭിമാനി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൺസൺ മാവുങ്കൽ എന്ന പുരാവസ്തു തട്ടിപ്പുകാരൻ പീഡിപ്പിച്ച സമയം KPCC പ്രസിഡന്റ് K സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ദേശാഭിമാനി അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. പെൺകുട്ടി രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടെന്നും പത്രം പറയുന്നു. മോൺസൺ പുറം ലോകം പോലും കാണാത്ത വിധത്തിൽ കോടതി ശിക്ഷ വിധിച്ച ശേഷം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്? ആഭ്യന്തര വകുപ്പ് മടിയിൽ വെച്ചു കൊടുത്തിരിക്കുന്ന മാഷിന്റെ പാർട്ടി ഇത്തരത്തിലൊരു മൊഴിയെടുത്തുന്ന ഇപ്പോഴാണോ അറിയുന്നത്? ഈ മൊഴി അന്വേഷണ വേളയിലോ വിചാരണ സമയത്തോ ശ്രദ്ധിച്ചില്ലേ? എങ്കിൽ വലിയ വീഴ്ചയാണ് സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന CPO നടത്തിയിരിക്കുന്നത്. അതിന് ഗോവിന്ദൻ മാഷ് മറുപടി പറയണം. അതുവരെ സുധാകരന്റെ കേസ് അവധിക്ക് വയ്ക്കാം.